നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസിനെ പൂർണ്ണമായി മുൻമൂർലം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് നിലവിൽ ഇസ്രയേൽ സേനയ്ക്ക് മുന്നിലുള്ളത്. അതിൻ്റെ ഭാഗമായി ഗാസയിൽ ഇറങ്ങി അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം ഘടിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. നേരത്തെയും അതുതന്നെയാണ് തുടർന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെയാണ് അവർ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇസ്രയേൽ സേനയുടെ ആക്രമണം വ്യാപിപ്പിച്ചതോടെയാണ് സുരക്ഷിത ഇടങ്ങളൊക്കെ തന്നെ ഗാസയിൽ ഓരോ നിമിഷം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ജനങ്ങൾ വളരെയധികം സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഹമാസ് പോരാളികളും ഈ ഘട്ടത്തിൽ എന്തെന്നില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവൻ വളഞ്ഞ് ഇസ്രയേൽ പല തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 700 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഗാസ മുനമ്പിൽ ആക്രമണം തുടങ്ങി ഇതുവരെ ഹമാസിൻ്റെ 800-ലധികം തുരങ്കങ്ങളാണ് ഇസ്രയേൽ പ്രതിരോധ സേന കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുരങ്കങ്ങൾ ഓരോന്നോരോന്നായി നശിപ്പിച്ചു പോരുക എന്ന ലക്ഷ്യമാണ് നിലവിൽ ഇസ്രയേലിനുള്ളത്. കാരണം ഇതുപോലൊരു തുരങ്കത്തിലൂടെ തന്നെയാണ് ഇസ്രയേലിലേക്ക് 1000-ലധികം പേരുടെ ജീവൻ നഷ്ടമാകാനുള്ള ഒരു ആക്രമണത്തിന് കാരണമായി മാറിയത്. നിലവിൽ 800-ൽ 500-ലധികം തുരങ്കങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. വിഷപ്പുക പ്രയോഗമടക്കം നടത്തിയാണ് ഈ നീക്കത്തിലേക്ക് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തുരങ്കങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തിയും പ്രവേശന കവാടങ്ങളൊക്കെ അടച്ചും നശിപ്പിച്ചുമാണ് ഇവ ഉന്മൂലനം ചെയ്തു പോരുന്നത്. തുരങ്കങ്ങളിൽ പലതും ഹമാസിൻ്റെ നയതന്ത്ര കേന്ദ്രങ്ങളെയും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും രക്ഷപ്പെടുന്ന രക്ഷാകേന്ദ്രങ്ങളുമായും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്നതായിരുന്നു. സാധാരണഗതിയിൽ ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രയേൽ സേന തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ ഈ തുരങ്കങ്ങളിലൂടെ രക്ഷപ്പെടുക എന്നുള്ള ദൗത്യമായിരുന്നു ഹമാസിനുണ്ടായിരുന്നത്. പക്ഷേ ഇനി ഈ തുരങ്കങ്ങളെ ആശ്രയിച്ച് ഇവർക്ക് ആക്രമണം നടത്താനായി കഴിയില്ല. ഗൊറില്ല യുദ്ധങ്ങളൊക്കെ തന്നെ ഇവിടെ പാളിപ്പോവുകയാണ്. പലതിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും അതുപോലെ ഏറെക്കാലം തങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഭക്ഷണ വസ്തുക്കളും മറ്റുമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. സൈന്യം തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗാസ മുനമ്പിൽ കഴിഞ്ഞ രാത്രി ഒരു വലിയ ആക്രമണം നടന്നിരുന്നു. അതിൽ ഹമാസിൻ്റെ കമാൻഡ് സെൻറ്ററുകൾ, ആയുധ ശേഖരങ്ങൾ, വെയർഹൗസുകൾ ഉൾപ്പെടെ ഗാസയിലെ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തച്ചുടച്ച് തന്നെയാണ് ഇസ്രയേൽ സേന മുന്നോട്ട് പോയത്. കനത്ത മിസൈൽ ആക്രമണമാണ് ഈ മേഖലയിൽ നടത്തിയത്. ഈ മിസൈൽ ആക്രമണത്തിൽ സാധാരണ ജനങ്ങളും കൊല്ലപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. വടക്കുള്ള ഗാസ സിറ്റിയും ടെൽ ഔ സാത്തറും കൂടാതെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസും റാഫയും കേന്ദ്രീകരിച്ചാണ് ഈ ഇസ്രയേലിൻ്റെ ആക്രമണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായി തീരുമാനിച്ചത്. ജനങ്ങളോട് എത്രയും വേഗം ഒഴിയാൻ ആവശ്യപ്പെട്ട ശേഷം സൈന്യം ഇറങ്ങിയുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടി ഇസ്രയേൽ തയ്യാറെടുക്കുന്നു എന്ന മുൻകരുതൽ സൂചനകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ ഖാൻ യൂനിസ് എന്നത് അതിരൂക്ഷ പോരാട്ട മേഖലയായി മാറിയിരിക്കുന്നു. റഫയിലേക്കോ തെക്ക് കിഴക്കൻ തീരദേശ മേഖലയിലേക്കോ നീങ്ങാനുള്ള മുന്നറിയിപ്പായിരുന്നു സൈന്യം നൽകിയത്. ലഘുലേഖകൾ വിതരണം ചെയ്താണ് സൈന്യം ഈ അറിയിപ്പ് സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. റഫയുടെ കിഴക്കൻ മേഖലയിൽ പട്ടാള ടാങ്കുകൾ ഷെല്ലിംഗ് നടത്തിയും ആക്രമണം ഘടിപ്പിച്ചിട്ടുണ്ട്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെസ്റ്റ് ബാങ്കിലെ 2 ഗ്രാമങ്ങളിലും ആക്രമണം ഘടിപ്പിച്ചു. ലെബനിൽ നിന്നും ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഇതുവരെ ഗാസയിൽ 15,500-ലധികം പേർ മരിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം ഹമാസ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. അതിൽ 70% സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു വിഷയം. 40,000-ലധികം ആളുകൾക്കാണ് ഇതിനോടകം തന്നെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഗാസയിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവർക്കരികിൽ എത്തിപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയവും മറ്റുമൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാദൗത്യ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത്. ഒരു കാരണവശാലും പാവപ്പെട്ട ജനങ്ങൾക്ക് അരികിലേക്ക് തങ്ങൾക്ക് എത്താനായി കഴിയുന്നില്ല എന്നൊരു വേദന തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. ഹമാസിൻ്റെ ഒളിയിടങ്ങളൊക്കെ തന്നെ തുരങ്കങ്ങളൊക്കെ തന്നെ തകർക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന് ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾക്ക് കൂടി ഹാനികരമായ ഒരു നീക്കം നടത്തേണ്ടി വരുന്നത്. ഹമാസിൻ്റെ യുദ്ധക്കപ്പലുകൾ ഇസ്രയേൽ നാവികസേന തകർത്ത് തരിപ്പണമാക്കിയെന്നും ഒരു വിശദമായ വിവരം ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസമേകാനുള്ളൊരു നീക്കവുമായി സൗദി അറേബ്യ ദുരിതാശ്വാസ സഹായങ്ങളുമായി 3-ാമത്തെ കപ്പൽ അയച്ചിട്ടുണ്ട്. ജിദ്ദയിൽ നിന്നും ഈജിപ്തിലെ സെയ്ദ് തുറമുഖത്തിലേക്കാണ് 1,246 ടൺ ഭാരമുള്ള 300 വലിയ കണ്ടെയ്നറുകളുമായി കിങ് സൽമാൻ റിലീഫ് കേന്ദ്രത്തിൻ്റെ 3-ാമത്തെ ദുരിതാശ്വാസ കപ്പൽ പുറപ്പെട്ടത്. 200 കണ്ടെയ്നറുകളിൽ അവിടെയുള്ള ആശുപത്രികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മരുന്നും മെഡിക്കൽ സാമഗ്രികളും ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 100 കണ്ടെയ്നറുകളിൽ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ, പൊടിച്ച ശിശു ഫോർമുല, അഭയ സാമഗ്രികൾ എന്നിവയൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നേരത്തെ 2 കപ്പലുകളിലായി ടൺ കണക്കിന് വസ്തുക്കൾ ഗാസയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നീക്കം നടത്തിയത്. വിമാനമാർഗം സഹായം എത്തിക്കുന്നതും ഈ ഘട്ടത്തിൽ തന്നെ ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. 24 വിമാനങ്ങളാണ് ഇതിനോടകം തന്നെ പലസ്തീന് വേണ്ട സഹായ സഹകരണങ്ങളുമായി ഇതിൽ നിന്ന് ഈജിപ്തിലെ അരീഷ് വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചത്. പ്രതിസന്ധികളിലും ദുരിതങ്ങളിലും പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്ന
ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഹമാസിനെയും ഈ ഘട്ടത്തിൽ വിമർശന വിധേയമാക്കുന്നുണ്ട്. ഇസ്രയേലും ഹമാസും രാജ്യാന്തര നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പുമായി രാജ്യാന്തര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇക്കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധക്കുറ്റങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും ഈ കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ഒരു കാരണവശാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ അതിന് അനുവാദം നൽകിയോ പിന്തുണ നൽകിയോ ഉള്ള രീതിയിലൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കില്ല. നിരപരാധികളായ പലസ്തീനികളെ കൊന്നൊടുക്കുന്നത് ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നാണ് ദുബായിൽ കാലാവസ്ഥാ ഉച്ചകോടിക്ക് എത്തിയ യുഎസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഇതിലെന്തു പിഴച്ചു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. കാരണം ഇതിൽ കൊല്ലപ്പെട്ടതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ എന്ത് തെറ്റാണ്, എന്ത് പാപമാണ് ഇതിനോടകം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ കഴിയുന്ന ഒന്നല്ല. ഗാസയിലെ 18 ലക്ഷം വരുന്ന ജനസംഖ്യയുടെ 80% വീടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നതായി ഐക്യരാഷ്ട്ര സംഘടനയും പറയുന്നുണ്ട്. റഫേൽ 4 ലക്ഷം പേരും ഖാൻ യൂനിസിൽ 3 ലക്ഷം പേരുമാണ് അഭയം തേടിയിരിക്കുന്നത്. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാതെ ഇനി ഒരു കാരണവശാലും ബന്ദികളെ ഇസ്രയേലിന് വിട്ടു നൽകില്ല എന്നുള്ള ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുടെ സന്ദേശം വളരെ വ്യക്തമാണെന്നും അതുകൊണ്ട് ഗാസയിൽ ശാശ്വത വെടിനിർത്തലാണെന്നും വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ പറയുകയുണ്ടായിരുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി, അറബ് ഇസ്ലാമിക് മന്ത്രിതല സമിതി അംഗങ്ങൾ എന്നിവരോടൊപ്പം തന്നെ പലസ്തീൻ വിഷയത്തിൽ UN രക്ഷാ കൗൺസിലിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് സൗദി മന്ത്രി ഇങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയത്. സ്വയം പ്രതിരോധമെന്ന ഇസ്രയേലിൻ്റെ വാദങ്ങളൊക്കെ ദുർബലമായ രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരിക്കലും ശാശ്വതമായൊരു നീക്കമല്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സൗദിയുടെ നിലപാട്. പരിഹാരം എന്ത് എന്നുള്ളത് ഗാസയിലെ വെടിനിർത്തലും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രവും തന്നെയാണ്. അത് തങ്ങളുടെ നിലപാട് തന്നെയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾക്ക് നിരവധി സമാധാന ഫോർമുലകൾ മുന്നിൽ അവതരിപ്പിക്കാനായിട്ടുണ്ട്. ഇസ്രയേൽ അതൊക്കെ തന്നെ സമ്മതിക്കണമെന്ന ഒരു നിബന്ധന തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രയേലിൻ്റെ സമാധാന സംരംഭങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല എന്നും സമാധാനം തന്ത്രപരമായ ഒരു തിരഞ്ഞെടുപ്പായി തങ്ങൾ നോക്കിക്കാണുമെന്നും അതുകൊണ്ട് ഇസ്രയേലിൻ്റെ തിരഞ്ഞെടുപ്പും അതുതന്നെ ആയിരിക്കണമെന്നാണ് സൗദി വിദേശകാര്യമന്ത്രി ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് അനുഭാവപൂർവ്വമായ ഒരു നിലപാട് ഇസ്രയേൽ പ്രകടിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.